ആചാരാണ് ഇസ്ലാമിക വേണ്ടാത്തതല്ല കാണുമ്പോ ഞങ്ങളെ തീരുമാനം കാണാൻ അവിടെ ഉസ്താദ് അവിടെ ഇങ്ങനെ ഇങ്ങനെ മംഗളുണ്ട് ഇന്നലെ ചാവ് ഉപേന്ദ്രന്റെ പാട്ട് അത് ഇതെല്ലാം ഇന്തുവല ആ കുറച്ച് പോയ ആൾമാരെല്ലാം ചെന്നാറ് പിന്നെ അവന്റെ ആരെ ആരെ ഗാനമേളയിൽ ഇന്നാലെ കുറെ ആൾമാരെല്ലാം പാടിയിട്ടല്ല പോയിരാറ് നാളെയും ഉണ്ട് ചൊല്ലു കേക്കട് നിക്കായി കഴിഞ്ഞ പിന്നെ നിങ്ങളെ ഉസ്താദ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഷയമാകും എന്തോ നിങ്ങ പോണ്ട മുക്കറിനെ മാത്രം കടത്തും നിങ്ങ പോണ്ട വേറെ ഉസ്താദ്മാർ ആരും പോണ്ട അങ്ങനെ ചെന്നിട്ട് മീറ്റിംഗിൽ പാസ്സാക്കിയ ഇങ്ങ ഉണ്ടല്ലേ പത്തര കണ്ടക്ക് പോയിട്ട് പൊക്കിളി പിരിയോളെ തിന്നിട്ട് വന്നാറ് മുപ്പത്തി രണ്ട് കമ്മിറ്റി ഇയാള് വട്ടി ഇയാള് വട്ടി ഇയാൾക്ക് എപ്പോഴത്തെ ചോറ കഞ്ഞി നമ്മളുണ്ട് തണ്ണിയും പോ ഒരു ബിരിയാണി കിട്ടിയത് അതും പോയി അവിടെ അനാചാരം ഉണ്ടെന്ന് ചെന്നിട്ട് ഇയാൾക്ക് മാത്രം മതി ഇങ്ങനെ വേണോ നിങ്ങക്ക് വേണ്ടേ എല്ലാരും ആവശ്യത്തിൽ വക്കത്താണോ ഞാൻ അവിടെ നല്ല കാര്യം കണ്ട നിങ്ങൾ എല്ലാരും അവിടെ പോയിട്ട് സപ്പോർട്ടാക്കണോ അത് വരക്കോ തിന്മ കണ്ട എല്ലാരും ആവശ്യത്തിൽ എതിരാവണോ ഇത് ഉസ്താദിക്ക് മാത്രം ഫത്വ നിങ്ങ പോണ്ട ഞങ്ങ പോയിട്ട് വേണ്ട ഞങ്ങളെ ജുഡീഷ്യറി നിയമോ ലംഘനാക്കു തീര ഏത് വിഷയത്തിലും അല്ലാഹുവിന്റെ നീ നിന്റെ നിയമം ഞങ്ങൾ ഫോളോ ചെയ്യണം അതോടൊപ്പം ഞങ്ങൾ നാടിന്റെ നിയമം ഫോളോ ചെയ്യണം ഇതെല്ലാം അല്ലാഹുവിന്റെ ഈ ദീനിന്റെ ഭാഗം തന്നെയാണ് പരിശുദ്ധമായ ദീനിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ട ഒരടി പോലും മുന്നോട്ട് പോവാൻ നമുക്ക് അനുവാദമില്ല അത് മംഗല വീടായാലും മൈലാഞ്ചി വീടായാലും ഉറൂസിന്റെ ഗൗജി കദ്ദളായാലും വയലിന്റെ സദസ്സായാലും ഔത്രുൾഗയായാലും പെഞ്ഞായി മാപ്പിളയായാലും ആര് തന്നെയായാലും എവിടെയായാലും അവിടെയെല്ലാം അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം പാലിക്കണോ അതോടൊപ്പം അല്ലാഹു പറഞ്ഞ കാര്യം തന്നെയാണ് പരിശുദ്ധമായ ദീന് പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങളെ നാടിന്റെ നിയമവും ഞങ്ങൾ പാലിക്കണോ അത് ഞങ്ങളെ ഗുണത്തുകാട് അവിടെ അങ്ങ് ബുദ്ധിമുട്ടാക്കിയാറ് അങ്ങ് വിടക്കാക്കിയാറും ചെന്നിട്ട് ഞങ്ങളെ ഒട്ടാക്കണ്ട ആരും ഞങ്ങളെ വിടക്കാക്കുന്നില്ല ഞങ്ങളെ ഞങ്ങളെ വിടക്കാക്കിയോണ്ടുള്ളോ നിങ്ങൾ എന്റെ നാളഭിപ്രായം ചെന്ന് മോശം ഇല്ല പ്രസംഗത്തിന് അങ്ങനെ ക്ലിപ്പാക്കിട്ടിട്ടൊന്നും നിങ്ങക്ക് ബേജാറില്ല ഞങ്ങമേ ഞങ്ങളെ വിടക്കാക്കിയോണ്ടുള്ള ഞങ്ങമേ ഞങ്ങളെ വോട്ട് വിടക്കാക്കിയോണ്ടുള്ള ഞങ്ങമേ ഞങ്ങളെ കമ്മിറ്റിയെ പൊളിച്ചോണ്ടുള്ള ഞങ്ങളെ ഞങ്ങളെ റായത്തെ ഐക്യത്തെ വിടക്കാക്കിയോണ്ടുള്ള ഞങ്ങളെ സമാജത്തിൽ ഞങ്ങമേ ഭിന്നമത്തെ കൊണ്ടുവന്നോണ്ടുള്ള സുബ്ഹാനല്ലാഹ് എല്ലാ കാര്യത്തിലും എല്ലാ വിഷയത്തിലും മറ്റുള്ളവർക്ക് മാതിരിയാകേണ്ട സമാജമാണ് ഞങ്ങളെ സമാജം മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആകേണ്ട സമാജമാണ് ഞങ്ങ എല്ലാം കൊണ്ടും അവർ പഠിക്കേണ്ടത് ഞങ്ങളെ കണ്ടിട്ട് കുന്തും ഖൈറ ഉമ്മാ ഉഖരിജത്തിൽ ഇന്നാസ് പരിശുദ്ധ ഖുർആനല്ലേ മറ്റുള്ളവർക്ക് പഠിക്കാൻ മറ്റുള്ളവർക്ക് പകർത്താൻ മറ്റുള്ളവർക്ക് കോപ്പിയാക്കാൻ മറ്റുള്ളവർക്ക് റോൾ മോഡലായി സ്വീകരിക്കാൻ മറ്റുള്ളവർ മാതിരിയായി പിൻപറ്റാൻ നിങ്ങൾ ആ നിലക്ക് കൊണ്ടുവരപ്പെട്ട സമുദായമാണ് നിങ്ങൾ ഏതോ ഒരു സമുദായമല്ല എങ്ങനെയോ ജീവിക്കേണ്ട സമുദായമല്ല നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം നിങ്ങളെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിങ്ങളെ വേഷവിധാനം കണ്ടിട്ട് നിങ്ങളെ സ്റ്റൈല് കണ്ടിട്ട് നിങ്ങളെ നല്ല സ്വഭാവം കണ്ടിട്ട് നിങ്ങളെ നല്ല ശിഷ്ടാചാര കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണോ ആ നിലക്ക് ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളോ പിന്നെ ഞങ്ങളതുണ്ടാ ഉണ്ടാ പേപ്പർ എടുത്തുന്ന കുറവുള്ള കള്ളുകുടി മദ്യ 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 മാറാട്ട മദ്യസാഗാട്ട അല്ലെങ്കിൽ കള്ളപട്ടി മാറാട്ട എന്തുവാട്ട് അതിന്റെ വിഷയത്തിൽ അഞ്ചാളെ അറസ്റ്റ് ആക്കിയെങ്കില് നാലാളും ഞങ്ങളെ സമാജത്ത് മുഹമ്മദ് മുനീർ ഇക്ബാല് നൗഫൽ ഗോ കള്ളത്തണ ഗോ സാഗാട്ടല്ല പരമേശ്വരൻ സാഗാട്ടാക്കല്ല എല്ലാം ഗോ കള്ളത്തണ ഒന്നുമല്ല അത് പിടി കള്ള ഗോ മാത്രല്ല എന്തു കള്ളത്തണാക്കിയ പാട്ട് പേപ്പറിൽ വന്നെങ്കില് ഈ കള്ളത്തനാക്കിയ 9 റിപ്പോർട്ട് ഉണ്ടോ ആ 9 4 വേറെ 5 ഞങ്ങള് മൊഹിയദ്ദീൻ ഹമീദ് ഹനീഫ് നൗഫല് മുഹമ്മദ് സാലിഹ് ഗാഞ്ചാ സേവന 6 ആൾക്കാർ അറസ്റ്റ് അതിൽ 4 ഞങ്ങളത് 2 എല്ലാത്തിലും എച്ചിനംശം ഞങ്ങ മെജോറിറ്റി ഞങ്ങക്ക് മെജോറിറ്റി കമ്മിയോടെ വന്നിട്ടുണ്ടാ ഞങ്ങളെ സമാജത്തിന്റെ ആരാധനകളുടെ വിഷയങ്ങളില് ആചാരങ്ങളുടെ വിഷയങ്ങളില് ഐക്യത്തിന്റെ വിഷയങ്ങളില് അവിടെ മെജോറിറ്റി കമ്മിയുണ്ട് ബാക്കി എല്ലാത്തിലും ഞങ്ങൾക്ക് വലിയ മെജോറിറ്റിയാണ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വേണ്ടാത്തത് കണ്ടുപോയാൽ, അല്ലാഹു പൊരുത്തപ്പെടാത്തത് കണ്ടാൽ, ജനങ്ങൾക്ക് അതാ ബുദ്ധിമുട്ടാക്കുന്ന എന്തെങ്കിലും ഏർപ്പെടുന്നത് കണ്ടാൽ, ജനങ്ങൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്ന പണിയെടുക്കുന്നത് കണ്ടാൽ, ജനങ്ങളെ വെടക്കാക്കുന്ന സ്വഭാവം ചെയ്യുന്നത് കണ്ടാൽ, അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ, ഫല്ലു ഗയ്യറു ബിയദിഹി ഹബീബായ പറയുകയാണ്, അവന്റെ കൈ കൊണ്ട് തടയണ, വേണ്ട വേണ്ടാ ചൊല്ലണ, നാവ് കൊണ്ട് തടയണ, കൽബ് കൊണ്ട് തടയണ, അരുതായ്മകൾ കാണുമ്പോ വേണ്ടാത്തനങ്ങൾ കാണുമ്പോ അവിടെ മിണ്ടാതിരിക്കരുത്. അവിടെ ഞാനും നിങ്ങളും നല്ലോണം ഇഷാറത്തിൽ വേണം. അതങ്ങല്ലേ നടക്കട്ടെ, അതയാളെ മോണല്ലേ ആക്കട്ടെ, അതാ ജമാഅത്തിലല്ലേ നടക്കട്ടെ എന്ന് ചൊന്നിട്ട് ഞങ്ങൾ മുണ്ടാണ്ട് നയിച്ചെങ്കില് നാളല്ലാന്റെ പരീക്ഷണം വരുമ്പോ അതവിടേക്ക് മാത്രമല്ല, അയാൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും അത് പിടികൂടുന്നതാണ്. തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങളെ മംഗല മൈലാഞ്ചി, അതിന് പിന്നെ ഞങ്ങൾ വാലി ചെന്നിട്ട് മാത്രമേ കാര്യമില്ല. ഞങ്ങളെ കമ്മിറ്റി രംഗാലൊക്കെയൊക്കെ വേണമായിട്ട് എന്നാ ചൊല്ലേ, മംഗാലത്തിന്റെ വിഷയത്തില്, മൈലാഞ്ചി വിഷയത്തില്, ഇസ്ലാമിന്റെ ആചാരം ഏതോ ആട്ട്, ആ വിഷയത്തില് ഉസ്താദുമാർ വയല് മാത്രം ചൊന്നങ്ങ് മയ്യാവല്ല, വയനെ കാട്ടി മിന്നെ അതിന്റെ വിഷയത്തില് ഇടപെടാൻ അയാൾമാർ റായത്തെ കമ്മിറ്റി രംഗ അങ്കയില് വലിയ റോളുണ്ട്. ഇത് ഏത് മംഗള, ഏത് കോന്ത മംഗളാക്കി നോവു, എത്ര ഡി ജെ കളിച്ചെങ്ങുവാവു, ഏത് ബാൻഡ് മുട്ടിങ്ങുവാവു, ഏത് ഗൗണ്ടത്തിന് കൊണ്ടുവന്നെങ്കിലും ആവു, ഈ ചെങ്ങയ്ക്ക് മണിയന്ത്രം എന്തുണ്ടാ, മംഗളത്തിന്റെ കടലാസ് പറിച്ചിട്ട് കൊടുക്കും. ഞങ്ങൾക്ക് ഇത്രമേ പണി, വേറെ പണിയൊന്നുമില്ല. അല്ല അവിടെ അങ്ങനെല്ലാം ഉണ്ടല്ലേ, അത് ആക്കട്ട് പോവാ, ഞങ്ങൾക്കെന്തോ ആക്കാവൂ, നിങ്ങക്കെന്തോ ആക്കാവൂലേ, നിങ്ങക്ക് വല്ല റോളുണ്ടോ, നിങ്ങൾ അങ്ങനെ കൈമടക്കിങ്ങാവല്ല, നിങ്ങൾ അള്ളാഹുവിനടുക്കുന്ന ആളെ ഹിസാബുണ്ടോ, ജാഗ്രത, ഞങ്ങൾക്ക് ഹിസാബുണ്ടോ, നിങ്ങൾക്കുണ്ട് ഹിസാബ്, അത് അയാളെ മോണല്ലേ, അത് ആ റായത്തിലല്ലേ, അത് ആ മംഗൽത്തരവിടല്ലേ, അല്ലെങ്കിൽ ആ ജമാഅത്തിലല്ലേ എന്ന് ചൊന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കോ തീറ. അള്ളാന്റെ പരീക്ഷണം ആ വിഷയത്തിൽ വരുന്നുണ്ടെങ്കില് നാളെ എല്ലാവർക്കും അത് ബാധിക്കും. ഹബീബായ റസൂലുള്ള ഒരു ഉദാഹരണത്തിലൂടെ കാര്യം പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും ഒരു കപ്പലില് പോന്നു, എല്ലാവരും ഒരു കപ്പലില് പോന്നു. കപ്പളാണ് ഈ സമാജം, ഈ സമുദായം, അതിലുള്ള ആൾമാരാണ് ഞങ്ങൾ, അതിലെല്ലാരും നല്ല റാഹത്തിൽ ജയിച്ചിട്ടുള്ള കൊറേ ആൾമാർ ദിക്ര ചൊന്നുകൊണ്ടുള്ളാറ്, കൊറേ ആൾമാർ മൊബൈൽ നോക്കിക്കൊണ്ടുള്ളാറ്, കൊറേ ആൾമാർ ഉറങ്ങിയോണ്ടുള്ളാറ്, കൊറേ ആൾമാർ തൂങ്ങിയോണ്ടുള്ളാറ്, നല്ല റാഹത്തിൽ കടലിൽ ഇങ്ങനെ യാത്ര പോയോണ്ടുണ്ട് കപ്പള്. 10-43 ആളുണ്ട്, എല്ലാരും നല്ല ചന്തത്തിലുള്ളാറ്, സ്വബൈക്കത്തെ ഫുഡെല്ലാം ആക്കിയിട്ട് ചില ആൾമാർ സീറ്റ് ചാരിയിട്ട് ഉറങ്ങിയറാറ്, ചില ആൾമാർ മൊബൈൽ നോക്കിക്കൊണ്ടുള്ളാറ്, ചില ആൾമാർ തസ്ബീ ചൊന്നുകൊണ്ടുള്ളാറ്, എല്ലാവരും നല്ല റാഹത്തിലുള്ളാറ്, കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടുണ്ടു, കടലമ്മന്റെ മേലെ ഇങ്ങനെ പോയോണ്ടുണ്ട് കപ്പല്. അതിന്റെ ഇടയിൽ ഒരുത്തെന്തൊക്കെ വന്നിട്ടുണ്ടാ, ഒരു കുരുകുരുത്തം കെട്ടാൻ ഒരുത്തെന്തൊക്കെ വന്നിട്ടുണ്ടാ, അവിടെ നടുവുള്ള സൈഡിലെ തയ്ച്ച ഒരുത്ത അവന്റെ ബാഗ് അപ്പുറമേ വെച്ചിട്ടുള്ള ആ ബാഗിനുള്ളിൽ ഒരു ചെറിയൊരു കത്തിയ എന്തോ നിന്ത് ഒരു സുത്തി പോലത്തെ ഒന്ന് അത് എടുത്തിട്ട് അവന്റെ സീറ്റിന്റെ അടിയിൽ പടി ഇങ്ങനെ വട്ടാക്കിയോണ്ടുള്ള കുത്തി കുത്തി കപ്പളുടെ പടി. ഇതിന്റെ വിധങ്ങൾ അതീതാണ്, ഇത് ഡിങ്കന്റെ കഥ അല്ല, ഇത് സാങ്കല്പിക കഥയല്ല. എല്ലാരും നല്ല ആരാംസ പോയിക്കൊണ്ടുള്ള കപ്പല്, കടലിന്റെ ആ മന്ദമാരുതനേറ്റുകൊണ്ട് കടലമ്മയുടെ പുറത്ത് സുഗമമായ സഞ്ചാരം നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ഇടയില് അവരവർ നല്ല റാഹത്തിലുണ്ട്. അതിന്റെ ഇടയിലാണ് ഒരു ചങ്ങായി ഒരു സുത്തിയ കത്തിയ എടുത്തിട്ട് സീറ്റിന്റെ അടിയിലുള്ള പടി ഇങ്ങനെ കുത്തിയിട്ട് വട്ടാക്കി അവസാനം വട്ടല് തണ്ണി വരാൻ തുടങ്ങി. എന്താവും, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവിടെ ആ ചങ്ങായി അങ്ങനെ വട്ടാക്കുമ്പോ ചുറ്റുഭാഗത്തുള്ള 10-42 ആൾമാർ ഇക്കരടുത്തുള്ള ഖുർആൻ ഓതിയോണ്ടുള്ള കിതാബ് നോക്കിയോണ്ടുള്ള ആലിമീങ്ങ, അതിന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ടുള്ള ഡ്രൈവറ്, അതിനെ ഓട്ടിയോണ്ടുള്ള കണ്ടക്ടർ, അതിന്റെ മുതലാളിയായ കമ്മിറ്റി പ്രസിഡന്റ്, ഇങ്ങല്ല അത് അമ്മല്ലേ, അത് അമ്മപ്പാചിറമോണല്ലേ, അവൻ
எந்த வேணங்க கட்டப்பா அவன் குத்தட்டு வட்டா கட்டி எந்த வேணங்க கட்ட கல்லி வள்ளி என்ன പറഞ്ഞിട്ട് முண்டாதே தேச்சங்கல ஆ அவட வட்டாயிட்ட தண்ணி வந்தங்கல கப்பள முங்கியங்கல ஐல முங்கும்ப முங்கறது அம்ம பரமோ மாத்திரல்ல கமிட்டி பிரசிடென்ட் முங்கோ உஸ்தாதாய நான் முங்கோ தங்க முங்கோ அவுலிய முங்கோ சவுண்டர் ஞங்கள் அஜ்மீரானி ஃபாஜ் முங்கோ எல்லாரும் ஐல முங்கோ அவன் வர்த்தபர்த்தி வெச்ச வினா நாஷா எல்லாருக்கும் அது பாதகாய் அப்ப அயாளல்ல பாவா அயாள் ஆக்கட்ட ஞங்க முண்டண்டா ஞங்க முண்டி அங்காவா அது பெடக்காவுரல்லே அதா ஜமாத் அல்லே அதா பார்ட்டி அல்லே என்ன சொன்னிட்ட முண்டாதிருக்கு ரைட் இல்ல முண்டோனே அவட அயாள கையினு சுத்தி மேமோனே அயாள் அவடன எணிப்பாட்டோனே அயாள் சொன்ன போல கேக்கனில்லங்கல அட்லீஸ்ட் 40 ஆளு பச்சா ஆவ வேணாயிட்டு அயாள் எடுத்துட்டு புறத்தக்கு விடுவனே போயங்க ஒன்னல்லே பாக்கி 40 பாக்கி ஃபர்ஸ்ட் கேட்டிருந்தா ஃபர்ஸ்ட்க்கு சுத்தி பத்தியமையாவும் அல்ல சொன்ன உதாரணம் சொன்ன இது ஞங்கள் நான் திக்கர்ல உள்ள தவக்கல்து அல்லாஹ் சுபஹானல்லாஹ் 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 அல்ல அவட தண்ணி வந்தல்லே அல்ஹம்துலில்லாஹ் 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 அல்லல்ல முங்கி பாதி முங்கி லா இலாஹ இல்லல்லாஹ் லா இலாஹ என்னது പിന്നെ നിന്റെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കമ്മിറ്റി രംഗം അങ്ങനെ 32 മെമ്പർമാർ ഉള്ളാറ് തിങ്കതിങ്ക മീറ്റിംഗ് കൂടിയുണ്ട് ഉള്ളാറ് ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് വിഷയം ചൊല്ലുമ്പോ നോക്ക പണ്ട മീറ്റിംഗിൽ നോക്ക പണ്ട മീറ്റിംഗ് പോകുള്ളാണ് കൂടെ ഇത് പോയിട്ട് മുങ്ങി തടി കെത്തിയില്ലേ കൂടുത്ത വിഷയമല്ല ആചാരം നിങ്ങനെ ബേജാറാണ്ട നന്ന ബേജാറെങ്കിൽ പണ്ട വർഷം വിളിക്കണ്ട തീർത്ത് അതിന്റെ അതിന്റെ അപ്പുറം ഉസ്താദ് അങ്ങനെ നാണു അങ്ങനെ ഞങ്ങൾക്ക് ശരിക്കണ്ട ഞങ്ങൾക്ക് ഇത് ബാധകമേ ഞങ്ങൾ വല്ല കൊട്ടു സുട്ടിട്ടിട്ട് കടകടാന്നാക്കിയിട്ടുമുണ്ട് ചെങ്ങ് ഞങ്ങൾ ചൊന്നിട്ട് പറ പോയിട്ട് എന്നൊക്കെ തരുവാറ് മീങ്ങിട്ട് പറ നാണു മുങ്ങലയിൽ നക്കുറോളുണ്ടോ പോയിട്ട് അവന്റെ കൈ പിടിക്കണോ ചുറ്റി പറ്റണോ അവന്റെ മെല്ലെ എണിപ്പറ്റണോ ഫസ്റ്റ് വാലി ചെന്ന് കൊടുക്കണോ ഇത് ശരിയല്ല ഇത് മഹാക്രമം നിന്റെ ഒരുത്തിന് ചെന്നിട്ട് എല്ലാവരും മുങ്ങുക കപ്പൾ വിടക്കാവും കപ്പളും ചെന്ന് ഗതിയാണ് ആൾമാർ വിടക്കാവും ആൾമാർ ചെന്നങ്ങ് മുസ്ലിമീങ്ങ നിന്റെ ചെന്നിട്ട് എല്ലാത്തുക്കും ദുഷ്പേർ പറ അപ്പൊ തെല്ലി ജാഗ്രത നീ അത് അബിടു പിന്നെയും കേൾക്കുന്നില്ലേ കത്തിയെടുക്കും சுத்தி பட்டோ பின்னையும் கேட்கல பலமாய்ட்டு பிடிச்சிட்டு ஏத்திரி நீ பாட்டோம் நீங்க வர்த்தகாவில் சதுரு சாதரையும் கூட்டணும் அயாலும் பண்டில் முக்குரு சாதரையும் பிடிச்சோம் அயாளு நானும் இல்ல நானும் மௌலி தூது மாத்திர கண்டிட்டு வந்து சொல்ல தீர அங்கத்த விஷயம் இல்ல இஸ்லாமில அங்கே ஒன்னும் இல்ல இஸ்லாமில இஸ்லாமில எல்லாருக்கும் ஓரோ ரோல் உண்டோ நாளை படைச்சவன் எடுக்க ஹிசாப் உண்டோ எல்லா காலத்திலும் ஹிசாப் உண்டோ ഞങ്ങ എല്ലാരും അങ്ങനെ ആക്കിയ അവിടെ മംഗളത്തേക്ക് എന്തോ ചക്ക പോകാമ്പോ ഏ അത് ആചമാത്രല്ല പോവാ ഞങ്ങ എന്ത് കേക്കറോ അത് പിന്നെ പൈസക്കാർ ആചാര മംഗളല്ല പോവാ ഞങ്ങ കേട്ടങ്ങ് എന്താവും നാളെ അയാളെ മക്ക വന്നിട്ട് കേട്ടെങ്കില് എന്റെ ആചാരക്ക് അത് കൊമ്പുണ്ട് ദീനെല്ലാവർക്കും ഒരുപോലമേ ദീൻ എല്ലാവർക്കും ഒരുപോലമേ ഉസ്താദിക്കും ഒരുപോലമേ എല്ലാവർക്കും ഒരുപോലമേ ദീന് അനാചാരം കാണുമ്പോ ഈ സമാജം അവിടെ നിന്ന് ഇപ്പൊ ഇലക്ഷന്റെ കൗജി കത്താളാ ഞാൻ ചൊന്നുമ്പോ കുട്ടികൾ ഓവറോ പിന്നെ നാളെ ക്ലിപ്പും വറു അപ്പുറപ്പുറ പിന്നെ ഇലക്ഷൻ ടൈമിൽ അതിൽ ആവശ്യമില്ലല്ലേ എന്നും ഞാൻ ചൊല്ലേ ഞങ്ങളെ നാടിന്റെ ഐക്യം ഞങ്ങൾ കാക്കണം ഞങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡത്തെ സൗഹാർദ്ദത്തെ ഞങ്ങൾ കാക്കണം ഈ നാട് എല്ലാവരുടെയും മണ്ണാണ് ഹിന്ദുവിന്റെ മുസൽമാന്റെ ക്രിസ്തുവിന്റെ എല്ലാവരുടെയും മണ്ണാണിത് ഇത് സൗഹാർദ്ദത്തിന്റെ നാടാ ഇത് ഐക്യത്തിന്റെ നാടാ ഇത് ഐശ്വര്യത്തിന്റെ നാടാ എല്ലാവരും ഒരുപോലെ ജീവിക്കേണ്ട നാടാ ഇവിടെ കോമവാദത്തിന് അവസരം കൊടുക്കതീറ ഇവിടെ ഇവിടെ ഭീകരവാദത്തിന് അവസരം കൊടുക്കതീറ ഇവിടെ വിഘടനവാദത്തിന് അവസരം കൊടുക്കതീറ ഇവിടെ എപ്പോഴും സൗഹാർദ്ദത വേണോ ഒരു ഉമ്മപറ്റ മക്കളെ പോലെ ജീവിക്കണ അവിടെ ഞങ്ങൾ ഐക്യത്തെ കാക്കു വേണായിട്ട് ആ സൗഹാർദ്ദത്തെ കാക്കു വേണായിട്ട് ഞാനും നിങ്ങൾ എല്ലാവരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണ അതരായത്തിന്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും ഔത്രുൽഗത്തെ വിഷയത്തിലായാലും എപ്പോഴും ഐക്യം കാക്കണം ഐക്യം പിന്നെ ഭിന്നിപ്പിക്കാൻ പാടില്ല സൗഹാർദ്ദത്തക്ക് ഭംഗം വരുത്താൻ പാടില്ല കമ്മിറ്റിക്കാരുടെയിലും ഞങ്ങൾ ഭിന്നമത്തെ കൊണ്ടുപറ പള്ളി കമ്മിറ്റിയായെങ്കും മദ്രസ കമ്മിറ്റിയായെങ്കും ഏത് കമ്മിറ്റിയായെങ്കും അവിടെ എല്ലാവരും എടുത്ത നല്ലൊരു തീരുമാന അത് എല്ലാവരും അംഗീകാരാക്കണോ അവിടെ ഭിന്നമത്തെ സ്വറ പറുതീറ ദീനുക്ക് ഉപകാരമുള്ള വിഷയമായെങ്കില് സമാജത്തക്ക് ഗുണമുള്ള കാര്യമായെങ്കില് ദീനിന് ഗുണമുള്ള വിഷയമാണെങ്കില് ഈ നാടിന്റെ ഐക്യത്തിനും സൗഹാർദ്ദത്തിനും ഗുണമുള്ള കാര്യമാണെങ്കില് അവിടെ എല്ലാവരും അതിന് തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കണം
അയിനെ കൈകോർക്കണം അവിടെ ഭിന്നമത ഉയർത്തുതീറ അവിടെ ഭിന്നമത സ്വര ബറതീറ അവിടെ ഇറങ്ങിട്ട് പോവതീറ ഹബീബായ റസൂലുള്ള പറയുകയാണ് മീത്തത്തുൽ ബിന ഫാരിഖുൽ ജമാ ഫാരിഖുൽ ജമാ ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചവന്റെ അവസ്ഥ എന്തറിയാ സമാജത്തിനെ ഭിന്നമത കൊണ്ടുവരുന്നവന്റെ അവസ്ഥ സമാജത്തെ രണ്ടാക്കുന്നവന്റെ അവസ്ഥ അവിടെ പാർട്ടി പറഞ്ഞിട്ട് സമാജത്തെ ബെടക്കാക്കുന്നവന്റെ അവസ്ഥ കാന മീത്തത്തു മീത്തത്തൻ ഖബീസ അവന്റെ മരണം ഈമാനില്ലാതെ കാഫറായി ചത്തുപോവലാണ് ഖാല റസൂലുള്ളാ قال رسول الله انا ايكيتو كوندو ورنا يالا അത് മഹല്ലത്തിലായാലും നാട്ടിലായാലും കമ്മിറ്റിയിലായാലും എവിടെയായാലും അനൈക്യത കൊണ്ടുവരുന്നയാള ഭിന്നമത കൊണ്ടുവരുന്നയാള അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ ഫിത്നയാക്കുന്നയാള അവന്റെ മരണം കാനമീത്തത്തുഹോ അവന്റെ മരണം ഈമാനില്ലാത്ത മരണമായിരിക്കും കേട്ടോ അവൻ നേരെ മരിക്കില്ല കഫറായി ചത്തുപോകും മീത്തത്തൻ ഖബീസ മുസ്തഫ യ റസൂലുള്ളാ ദീനിന്റെ കാര്യത്തില സമാജത്തിന്റെ കാര്യത്തില് സമുദായത്തിന്റെ കാര്യത്തില് നാടിന്റെ കാര്യത്തില് ഞങ്ങളെല്ലാവരും ഒന്നിക്കണം ഞങ്ങളെല്ലാവരും നല്ല അഭിപ്രായത്തിൽ വാണം എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഈ സമുദായം എല്ലാ നല്ല കാര്യത്തിലും ഒന്നിച്ചിട്ട് പോവണം ഇതിപ്പോ നമ്മള് നമ്മളെ നാട്ടിലിപ്പോ നമ്മളെ തീർമാനം അങ്ങനെ കൂടുതൽ വിഷയമല്ല ഓമഞ്ചൂറിന്റെ വിഷയമല്ല അനാചാര അനിസ്ലാമിക വേണ്ടാത്തതെല്ലാം കാണുമ്പോ ഞങ്ങളെ തീരുമാനം കാണാ അവിടെ ഉസ്താദ് അവിടെ ഇങ്ങനെ ഇങ്ങനെ മംഗളുണ്ടോ ഇന്നലെ ജാവ് ഉപേന്ദ്രന്റെ പാട്ട് അത് ഇതെല്ലാം ഇന്തുവല ആ കുറച്ച് പോയ ആൾമാരെല്ലാം ചെന്നാറ് പിന്നെ അവന്റെ ആരെ ആരെ ഗാനമേളയിൽ ഇന്നാലെ കുറെ ആൾമാരെല്ലാം പാടിയിട്ടല്ല പോയിറാറ് നാളെയും ഉണ്ടും ചൊല്ലു കേക്കട് നിക്കാ കഴിഞ്ഞ പിന്നെ നിങ്ങളെ ഉസ്താദ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഷയം എന്തോ നിങ്ങ പോണ്ട മുക്കറിന മാത്രം കടത്തോ നിങ്ങ പോണ്ട വേറെ ഉസ്താദ്മാർ ആരും പോണ്ട അങ്ങനെ ചെന്നിട്ട് മീറ്റിംഗിൽ പാസ്സാക്കിയ ഇങ്ങ ഉണ്ടല്ലേ പത്ര കണ്ടക്ക് പോയിട്ട് പൊക്കിളി പിരിയോളെ തിന്നിട്ട് വന്നാറ് മുപ്പത്തി ചണ്ട് കമ്മിറ്റി രംഗ ഇയാള് വട്ടി ഇയാൾക്ക് എപ്പോഴത്തെ ചോറ കഞ്ഞി നമ്മളുണ്ട് തണ്ണിയും പോ ഒരു ബിരിയാണി കിട്ടിയത് അതും പോയി അവിടെ അനാചാരം ഉണ്ടെന്ന് ചെന്നിട്ട് ഇയാൾക്ക് മാത്രം മതി ഇങ്ങനെ വേണോ നിങ്ങക്ക് വേണ്ടേ എല്ലാരും ആവശ്യത്തിൽ വക്കത്താണോ ഞാൻ അവിടെ നല്ല കാര്യം കണ്ട നിങ്ങൾ എല്ലാരും അവിടെ പോയിട്ട് സപ്പോർട്ട് ആക്കണോ വരക്കണം തിന്മ കണ്ട എല്ലാരും ആവശ്യത്തിൽ എത്ര വേണോ ഇത് ഉസ്താദിക്ക് മാത്രം ഫത്വ നിങ്ങ പോണ്ട ഞങ്ങ പോയിട്ട് വേണ്ട നിങ്ങൾ ചിരിക്കുമെന്നൊക്കെ ഡൗട്ട് ഉണ്ട് കൂടെ അങ്ങനെ തീരുമാനം അല്ലേ അല്ലല്ലേ പിന്നെന്ത് ഇത്ര ചിരിക്കുക സമാജത്തിന്റെ വിഷയത്തിലുണ്ടല്ലേ ഇത് ദീന്റെ വിഷയമാണ് ഇപ്പൊ ഈമാൻ ഇസ്ലാം എല്ലാം കുറഞ്ഞ കാലാണ് എന്ത് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നെങ്കിലും ചിന്തിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് നാളെ മരിക്കണം ഈ ലോകം ശാശ്വതമല്ല ഇന്നല്ലെങ്കിൽ നാളെ പിരിയേണ്ടവരാണ് എല്ലാവരും മരണമെന്ന രുചിയെ ആസ്വദിക്കേണ്ടവരാണ് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അല്ലേ 150 കൊല്ലം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് 10-200 ഡോക്ടർമാരെയും 10,000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വെച്ചിട്ട് നടന്നയാളായിരുന്നു ലോകം കണ്ട മൈക്കൽ ജാക്സൺ അട്ടകാരൻ അയാള് തീരുമാനിച്ചിട്ട് എഴുതി വെച്ചിട്ട് പറഞ്ഞു എനിക്ക് 150 കൊല്ലം ജീവിക്കണം അതിന് മുന്നേ മരിക്കാല 200 ഡോക്ടർമാർ എപ്പോഴും എപ്പോഴും വലിയ വലിയ ഡോക്ടർമാർ ഞഞ്ഞമിഞ്ഞ ഡോക്ടർമാരല്ലേ കാലി MBBS അല്ല MD അതിന്റെ അപ്പുറം എല്ലാം എടുത്തങ്ങ 200 ഡോക്ടർമാർ എനി ടൈം ശമ്പള അലവൻസ് അക്കമെന്റേഷൻ എല്ലാം കൊടുത്തിട്ട് അയാൾ വെച്ച് 2,000-ലേറെ പോലീസ് പട പട്ടാളം എല്ലാം അയാളെ ചെലവില്ലേ മരിക്കാൻ എനിക്ക് മനസ്സില്ല 150 വർഷം പോണം എന്റെ എന്തായി 49 വർഷത്തുള്ളിൽ ഡിം മൂക്കല്ല വിടക്കായി നാറ്റ വന്നു പോയി 200 ഡോക്ടർമാര് റമദാന്റെ 3-4 മുന്നോലു
رمضان مونا لو رمضان 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 لو أنا ريديا كيار، مون نال كبر ريديا كتورمانا كيار، جند كبر ريديا أي، مونا أمتا كبر ريديا أي، مونا أمتا كبر ريديا كنّي آلة نيشاد كاي نبوري نيا آلة، أي آلة مونا أمتا كبر للا ريديا أي، تاي كبر أي للا ريديا أي، أيند منّم بديو للا مدد تتم هلي تكبر غلي أراي، يمن تلا كتوم بيكاس ود تتم هلا بچو، أي آلة مغلي ليك كايرندو دين مومبا، سبحان الله. الله പരലോകം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ ഞങ്ങൾ അവസ്ഥയും ഇത്രന്നെയാണ് മരണത്തിന് ആളാര് വാളാര് എന്ന് നോട്ടില്ല എല്ലാവരും മരണത്തിന്റെ മുമ്പിൽ തോറ്റു പോകും മരണത്തിന്റെ മുമ്പിൽ തോൽക്കാത്ത ഒരു മനുഷ്യരുമില്ല ഫുട്ബോൾ കളി കാണാൻ വേണ്ടിട്ട് ഉൽഘാടന കർമ്മത്തിന് രണാംഗണത്തിൽ പിന്നെ ക്രീഡാംഗണത്തിൽ ഇറങ്ങിയ മാമുഗോയ فيلم أكتر، نحن ملايال ناتيل أنا غريدة كلا غارنا، مامو غويا، أيال غروند لرنجي، كالي أول غارنا جيدا، يلا أنغيني تبيرين ندين دديلا سوستنا أي، أوسبيتال لبتشت مينيان، مارنا بتو، الله بورتو غود كتا، إيبودن نمو كوانا. آمين شدنگا ماترم مهيا بلا يد تتغانم بلو مناجارنگانم بلا الله نمارن تلل کلگانم با نانا ننگل مرن تهورتی ریکن مرن تهورتو گوندی ریکن نيال ايال ریکلوم تتی لیک بوویل قال رسول الله